ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്തെടുത്തിട്ടുള്ളതല്ല ഇനി അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് ഇത് ഒരു മുക്കാൽ കപ്പ് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്യുന്നത് പത്തിരിക്ക് നമുക്ക് ഇടിയപ്പത്തിനൊക്കെ വറുത്തില്ലേ ആ അരിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ശകലം സോഡാക്കാരമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ശകലം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡറും സോഡാക്കാരവും എല്ലാം ശകലമേ ഇട്ട് കൊടുക്കണുള്ളൂ ഈ മാവിനെ ഇനി അങ്ങോട്ട് മാറ്റിവെക്കാം ഇത് ഒരു മുറി തേങ്ങയാണ് ഇതിനെ ഇനി മിക്സി ജാറിലിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ പാലിനെ അരിച്ചെടുക്കാം അടി അരിച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം പാലിൻ്റെ ഇനി അങ്ങോട്ട് മാറ്റി വയ്ക്കുക കടായി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകലം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നിട്ടും കടലയും കൂടി ഒന്ന് വറുത്തെടുക്കാം ഉണക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വറുത്ത് കുരിയെടുക്കാം അത്ര ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം പാനിലെ തന്നെ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ചെറുതാ ചൂടായതിനു ശേഷം ഒരു കപ്പ് ശർക്കരയാണ് അതിന് ഇടിച്ച് നല്ലതായിട്ട് പൊടിച്ചെടുത്തതാണ് അതിനെ ഇട്ടുകൊടുത്ത് ഒന്ന് അലിയിച്ചെടുക്കാം ഇത് തേങ്ങാപ്പാൽ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറു ചൂടായാൽ മാത്രം മതി പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് അലഞ്ഞു ഇട്ട് നമ്മൾ ഇടിച്ച് പൊടിക്കാതെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ തിളച്ചാൽ പോലും ശർക്കര അലിയൂല ഈ ഇത്രയും മതി ഇനി സ്റ്റൗവിന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള മാവിലേക്ക് ഈ ശർക്കരയും തേങ്ങാപ്പാലും കൂടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇതിനെ കലക്കിയെടുക്കണം ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് പാലെടുത്ത് ആ രണ്ട് കപ്പ് വെള്ളവും ഇതിലേക്ക് ആയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കുന്നു ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് കോരിയ ആ മുന്തിരിങ്ങിയും കേശ്വനട്ടിന് പകുതി ഇട്ട് കൊടുക്കാം ബാക്കിയെ കുറിച്ച് ഹാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഒഴിക്കാൻ പോകണത് നമ്മൾ സാധാരണ ചായ ക്ലാസ്സിലാണ് ഒഴിക്കുന്നത് ഇനി ശകലം എണ്ണ തടവിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പോ അരക്കപ്പോ ഇതോ ഒഴിച്ചു കൊടുക്കാം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ള മുന്തിരിങ്ങിയും കേശനട്ടും കൂടി എൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ശകലം തേങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇഡലി കൂട്ട് വേണം വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അത് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിനെ തട്ടിനെ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് വീഡിയോ ശകലം ലെന്താണ് ഒന്ന് ക്ഷമിച്ചോളനെ നാല് മണിക്കൂർ ഹൈ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി തുറന്ന് നോക്കാം ഇത് ഇനി വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം ഏതെങ്കിലും ഒരു കുച്ചോ പപ്പട കുത്തിയോ ഏതെങ്കിലും ഇട്ട് നോക്കി കുത്തി നോക്കാം ഇതിൽ ഒട്ടിട്ടൊന്നുമില്ല ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം കൂടുണ്ട് ഒന്ന് തട്ടി നോക്കാം ഇളകി വരണമെന്നൊന്നും നോക്കാം ഗ്ലാസ്സിൽ ഒന്നും ഒട്ടിട്ട് പോലും ഇല്ല ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് എടുത്തു വെച്ച് കൊടുക്കാം എല്ലാം എടുത്തുവച്ച് കൊടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ